ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത ക്രൈംബ്രാഞ്ച് നടപടിയിൽ ഗൂഢാലോചന എന്ന് ഇഡി. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഇഡി ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഗൂഢാലോചനയ്ക്ക് തെളിവാണെന്ന് ഇഡി വ്യക്തമാക്കുന്നു. ക്രൈംബ്രാഞ്ച് എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് ആവശ്യം. ശ്രീനാഥാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. സംസ്ഥാന സർക്കാരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തമ്മിലുള്ള പോര് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇഡിക്കെതിരെ എഫ്ഐആർ ഇട്ട് ക്രൈംബ്രാഞ്ച് കേസന്വേഷണം തുടങ്ങിയത്. ഇപ്പോൾ ഇതാ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഇഡി ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ലല്ലു, നേരത്തെ സ്വപ്ന ഇഡിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സമയത്തും അതേപോലെ തന്നെ ശ്രീനാഥ് പറഞ്ഞോളൂ, പ്രശ്നമൊന്നുമില്ല അല്ലേ? കേൾക്കാം. സ്വപ്ന ഇഡിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സമയത്തും അതേപോലെ ജയിലിലെത്തി ചോദ്യം ചെയ്തിരുന്ന സമയത്തും രണ്ട് പ്രാവശ്യവും സ്വപ്നയെ ഇഡി നിർബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ പ്രേരിപ്പിച്ചു എന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥ മൊഴി നൽകി. രണ്ട് പോലീസ് ഉദ്യോഗസ്ഥകളാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഈ രണ്ട് മൊഴിയുടെ പിന്നിലും ഗൂഢാലോചനയുണ്ട് എന്നാണ് ഇഡി ആരോപിക്കുന്നത്. കാരണം സ്വപ്ന ഇത്തരത്തിൽ മൊഴി നൽകിയ ശേഷം മൊഴിപ്പകർപ്പിൻ്റെ ഏറ്റവും അവസാനം സ്വന്തം കൈപ്പടയിൽ തനിക്ക് യാതൊരുവിധ സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടില്ല, താൻ സ്വമേധയാ പറഞ്ഞ മൊഴിയാണ് എന്ന് എഴുതി ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇഡി രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴിയിൽ ഒരിടത്തു പോലും മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കുകയോ ഉന്നതരായ വ്യക്തികളുടെ പേര് പരാമർശിക്കുകയോ ചെയ്യുന്നില്ല. എന്നിട്ടും ഇത്തരത്തിലൊരു കള്ളപ്പരാതി നൽകിയത് ഇഡിക്കെതിരെ ഇഡിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനും അന്വേഷണ ഉദ്യോഗസ്ഥരെ പിന്തിരിപ്പിക്കാനുമുള്ള ശ്രമമായിട്ടാണ് ഇഡി കാണുന്നത്. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, രാഷ്ട്രീയമായ ഗൂഢാലോചനയുണ്ട്, രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള ഗൂഢാലോചനയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇതിൻ്റെ ഭാഗമായിട്ട് ഇക്കാര്യത്തിൽ ഈ നടന്ന ഗൂഢാലോചനയുടെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ സിബിഐ അന്വേഷണം നടത്തണം എന്നാണ് ഇഡിയുടെ ആവശ്യം. ഇത് ഹൈക്കോടതിയോട് ആവശ്യപ്പെടുകയാണ് ഇഡി. ഇത്തരത്തിൽ സിബിഐ അന്വേഷണത്തിന് ഇത് സംബന്ധിച്ച് ഉത്തരവിടണം എന്നാണ് പ്രധാനമായിട്ടും ഇഡിയുടെ ഒരാവശ്യം. രണ്ടാമത്, ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന കേസ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ഇത്തരത്തിൽ കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ. ഇവർക്കെതിരെ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു പോലീസിനോ അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിനോ കേസെടുക്കാൻ നിർവാഹമില്ല. അത്തരത്തിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും അന്വേഷണവുമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വരും. ഇത് നിഷ്പക്ഷമായ അന്വേഷണത്തെയും നീതിപൂർവമായുള്ള അന്വേഷണത്തെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തടയേണ്ടതാണ്. ഈ എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് ഇഡിയുടെ മറ്റൊരു ആവശ്യം. ഈ രണ്ട് ആവശ്യങ്ങളും ഉന്നയിച്ച് ഇഡി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ശ്രീനാഥ്, ഈ കേസ് ക്രൈംബ്രാഞ്ച് എടുത്ത കേസ് തന്നെ ക്വാഷ് ചെയ്യണം അല്ലെങ്കിൽ റദ്ദാക്കണം എന്നാവശ്യപ്പെടുമ്പോൾ പിന്നെ ഇത് അതിന്റെ മുകളിൽ സിബിഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെടുന്നതിന്റെ നിയമവശങ്ങൾ എന്താണ്? അതിന്റെ ഒരു നീക്കത്ത് എന്താണ് ആ നീക്കം? രണ്ട് രീതിയിലാണ്. അതായത്, കേസെടുത്തിരിക്കുന്നു, അത് സാങ്കേതികമായി കേസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എഫ്ഐആർ റദ്ദാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ടാണ് ഈ സിബിഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. ആരൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിന്നിൽ ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയുടെ ഭാഗമായിരിക്കുന്നത്? മാത്രമല്ല, രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസിക്ക് എതിരെ നടക്കുന്ന ഒരു ഗൂഢാലോചന, അത് ഗൗരവപരമായ ഗൂഢാലോചനയാണ്. രാജ്യത്ത് മറ്റൊരിടത്ത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ആ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് ഇഡി ആവശ്യപ്പെടുന്നത്. കാരണം ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികൾക്കെതിരെ ഭരണകൂടം നടത്തുന്ന ഗൂഢാലോചന അത് ഗൗരവപൂർവ്വം കാണണം എന്നും ഇഡി ഈ ഹൈക്കോടതിക്ക് നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കൊരു വിശേഷപ്പെട്ട ഇതിലേക്ക് പോകാം. സ്ഥാനാർത്ഥിയില്ല എന്ന് വ്യക്തമായതോടെ തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ LDF UDF മുന്നണികൾ തമ്മിൽ നേർക്കുനേർ പോരാട്ടത്തിന് കളമൊരുങ്ങി. BJP വോട്ടുകൾ ഏത് മുന്നണിക്ക് അനുകൂലമാകുമെന്ന ചർച്ചകളും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചൂടുപിടിച്ചു കഴിഞ്ഞു. 2016 തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച BJP സ്ഥാനാർത്ഥി VK സജീവന് 22,125 വോട്ടുകളാണ് ലഭിച്ചിരുന്നത്. ഇത്തവണ NDA സ്ഥാനാർത്ഥി N ഹരിദാസ് രണ്ടാം സ്ഥാനത്തെത്തുമെന്നായിരുന്നു BJP നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ പത്രിക തള്ളിയതോടെ ആരെ പിന്തുണയ്ക്കണമെന്ന കാര്യം BJP തീരുമാനിച്ചിട്ടില്ല. കോടതിയിൽ ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ദൗർഭാഗ്യകരമായ ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. നിയമപാലകന്മാരുമായിട്ട് ആലോചിച്ച്
നിയമപരിരക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ എടുക്കുന്നുണ്ട്. ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായാലും ഇടതുമുന്നണിയുടെ വിജയം ഉറപ്പാണെന്ന നിലപാടിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എൻ ശംസീർ. എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കിയാലും തലശ്ശേരി അസംബ്ലി മണ്ഡലം ഇടതുപക്ഷത്തിന്റെ ബാസ്റ്റ്യൻ തന്നെയാണ്. ഇടതുപക്ഷം മികച്ച ഭൂരിപക്ഷത്തിൽ, പോയ വർഷത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ തലശ്ശേരി അസംബ്ലി മണ്ഡലം നിലനിർത്തും. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ തവണ ജയിക്കും. ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതല്ല, തലശ്ശേരിയുടെ വികസന മുരടിപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അരവിന്ദാക്ഷൻ. മറ്റ് രാഷ്ട്രീയ വിവാദങ്ങളല്ല ചർച്ച, തലശ്ശേരിയെ കേരളത്തിന്റെ വികസന ഭൂപടത്തിലേക്ക് എത്തിക്കുന്നു. തലശ്ശേരി കേരളത്തിന്റെ ചരിത്ര നഗരം എന്ന് പറഞ്ഞൊക്കെ അനൗൺസ്മെന്റിൽ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല എൻ്റെത്. യു ഡി എഫ് ഈ തവണ ഈ പ്രദേശത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഇറക്കുമ്പോൾ ഇന്നലെ വരെ വികസനത്തിനോട് താല്പര്യമില്ലാത്ത എൽ ഡി എഫിന് ഒരു ചുട്ട മറുപടി കൊടുക്കാൻ ജനങ്ങൾ സന്നദ്ധരാകും എന്ന കാര്യത്തിൽ ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഏതായാലും തലശ്ശേരിയിൽ ഇത്തവണ ആര് വിജയിക്കുമെന്ന് തീരുമാനിക്കുന്നതിൽ ബി ജെ പി വോട്ടുകൾ നിർണായകമാകുമെന്ന് ഉറപ്പാണ്. ന്യൂസ് 18 കണ്ണൂർ. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് മുന്നിലെത്തിയത് 32 മണ്ഡലങ്ങളിൽ. 2019, 2014, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് ഒന്നാമത്. 2011, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് ജയം. യു ഡി എഫ് കോട്ടകളിൽ കണ്ണൂരിൽ ഇരിക്കൂരും അഴീക്കോടും പേരാവൂരും. യു ഡി എഫ് കോട്ടകളിൽ 12 മലപ്പുറം ജില്ലയിൽ. എറണാകുളത്ത് ആലുവ, എറണാകുളം, പിറവം, തൃക്കാക്കര മണ്ഡലങ്ങൾ കോട്ട. കോട്ടയം ജില്ലയിൽ 6 മണ്ഡലങ്ങളിൽ യു ഡി എഫിന് നേട്ടം. പാലയും കോന്നിയും വീണത് ഉപതെരഞ്ഞെടുപ്പിൽ. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, കോഴിക്കോട് മണ്ഡലങ്ങളിൽ യു ഡി എഫ് കോട്ടകളില്ല. പാലക്കാട് ജില്ലയിൽ സി പി എമ്മിനും കോൺഗ്രസിനും ഒരുപോലെ പ്രധാനമാണ് പട്ടാമ്പി. യുവരക്തങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ജയത്തുടർച്ച ഉറപ്പെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിനും തിരിച്ചുപിടിക്കുമെന്ന് കന്യാംഗത്തിലിറങ്ങിയ റിയാസ് മുക്കോളിയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജെ എൻ യു സമരഭൂമിയിൽ നിന്ന് പട്ടാമ്പയിൽ വന്നിറങ്ങി മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു മുഹമ്മദ് മൂസിൻ. തോൽപ്പിച്ചത് തുടർച്ചയായി 3 മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച സി പി മുഹമ്മദിന്. 2 അംഗത്തിനിറങ്ങി ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കുമ്പോൾ ജയത്തുടർച്ച ഉറപ്പെന്ന് മുസിൻ. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ ഭരണ നേട്ടങ്ങളും വിശദീകരിച്ചാണ് പ്രചാരണം. നല്ല പോസിറ്റീവല്ലേ? ആളുകൾ ഞാനറിയുന്ന, എന്നെ അറിയുന്ന ഒരുപാട് കാലം അവരുടെ കൂടെ നിന്ന ഒരാളാണ്. അവരുടെ വേദനകളിൽ കൂടെ നിന്ന്, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ നിന്ന്, അവരുടെ പ്രതീക്ഷകൾക്ക് ചിറക് മുളപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വളരെ പോസിറ്റീവാണ് കാര്യങ്ങൾ. റിയാസ് ഖാൻ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിലെ തർക്കങ്ങൾ തീർത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി റിയാസ് മുക്കോളി എത്തിയപ്പോൾ അല്പം വൈകി. അതൊന്നും ജയസാധ്യതയ്ക്ക് വെല്ലുവിളിയേ അല്ലെന്നാണ് റിയാസിന്റെ പക്ഷം. പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥി. ഞാൻ എന്ന ഒരു സ്ഥാനാർത്ഥിയല്ല ഇവിടെ ഒരു ഘടകം. ഇതൊരു രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ്. എന്റെ മുന്നണി യു ഡി എഫ് കഴിഞ്ഞ കുറെ നാളുകളായി ഇതിന് പിന്നിലാണ്. ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്. എൻ ഡി എ സ്ഥാനാർത്ഥി കെ എം ഹരിദാസും ഇത്തവണ ജയപ്രതീക്ഷയിലാണ്. എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ജനം മടുത്തെന്നും ഹരിദാസ്. കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, വികസനം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രതികരണമാണ് ഇതുവരെ ഉള്ള പ്രചരണത്തിൽ നിന്ന് ലഭിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഭൂരിപക്ഷം യു ഡി എഫിനായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് എൽ ഡി എഫും. ഇരുകൂട്ടർക്കും ആത്മവിശ്വാസം പുലർത്താവുന്ന സാഹചര്യമാണ് മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ വീറും വാശിയുമേറെയാണ്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. വോട്ടർമാരെ പാട്ടിലാക്കാൻ പഠിച്ച പണി 18 പയറ്റുകയാണ് മുന്നണികൾ. ഇടതുപക്ഷത്തിനായി പ്രചരണം കൊഴുപ്പിക്കാൻ ഇക്കുറി ഖാദി ബോർഡ് ചെയർപേഴ്സൺ ശോഭന ജോർജുമുണ്ട്. ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പിക്കാൻ പാട്ടും പാടി പ്രചരണ രംഗത്ത് സജീവമാവുകയാണ് ശോഭന ജോർജും സഹോദരിമാരും. എൽ ഡി എഫ് പാട്ടും പാടി ജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം.
ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ശോഭന ജോർജിനും കുടുംബത്തിനും മാറ്റത്തിന്റേതാണ്. ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇത്രയും നാളത്തെ ചരിത്രം എടുത്താൽ ആദ്യമായി ചുറ്റിയ അരിവാൾ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഒരു സമർപ്പണം പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കായി ഒരു പാട്ട് പാടണമെന്ന് തീരുമാനിച്ചു. ഒ എസ് ഉണ്ണികൃഷ്ണന്റെ വരികൾക്ക് ഗിരീഷ് നാരായണനാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. പിന്നണി ഗായകൻ ജോസാഗറും പാട്ടിൽ പങ്കാളിയാവുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തെരഞ്ഞെടുപ്പ് വാർത്തകളുള്ളൊരു ദിവസമാണ്, ദേശീയ നേതാക്കളൊക്കെ വരുന്ന ദിവസമാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള മുഴുവൻ വാർത്തകളും അധികം വൈകാതെ, അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് കേരളത്തിലെമ്പാടുമുള്ള ഞങ്ങളുടെ പ്രതിനിധികൾക്കുള്ളത്. അവർ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നന്ദി.